ഓക്കെ, ഇതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അറിയാമോ? ആ എന്നാ ശരി, അതനുസരിച്ച് നമുക്ക് കളിക്കാം കേട്ടോ. റെഡി, 1 2 3 സ്റ്റാർട്ട്. അതെ, നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ കാല് വെക്കാഞ്ഞിട്ടല്ലേ വീണത്. എല്ലാം പറ്റിയോ? ഒന്നും പറ്റിയില്ല. നീ കാലേല അഴിച്ചോ, അല്ലെങ്കിൽ വീഴും ഇനി നടക്കുമ്പോ. റെസ്റ്റ് എടുത്തിട്ട് ഇനി കളിക്കാം. പിള്ളേരേതായാലും കളിച്ച് വീണത് അല്ലേ. അതാ ശരിക്കും രണ്ടുപേരും ആ കാല് രണ്ടും കൂടെ ഒന്നിച്ച് കെട്ടിയപ്പം രണ്ടുപേരും കാൽ ഒരുമിച്ച് മുമ്പോട്ട് വയ്ക്കണം. ഒരുമിച്ച് മുമ്പോട്ട് വെക്കാത്തത് കൊണ്ടാണ് വീണത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ പിള്ളേര് ഒരാൾ പുറകോട്ട് വലിച്ചു, ഒരാൾ മുമ്പോട്ട് ഒരു കാല് വെച്ചു. അപ്പൊ രണ്ടുപേരും ഒത്തുകൊണ്ട് മുമ്പോട്ട് വയ്ക്കുമായിരുന്നെങ്കിൽ വീഴുകയല്ലായിരുന്നു അല്ലെ. പിള്ളേർക്കൊന്നും പറ്റിയില്ല എന്ന് തോന്നുന്നു അല്ലെ. ആ അതേതായാലും നന്നായി. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ അത് നമ്മൾ ഇപ്പൊ പിള്ളേര് കളിയാ കളിച്ചത്, പക്ഷെ കളിയാണെങ്കിലും അത് നമ്മുടെ ജീവിതത്തിൻ്റെ കൂടെ ഒരു ഭാഗമായിട്ടാണ് നമ്മളത് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. പിള്ളേര് വീഴുന്ന കണ്ടപ്പോ അനുസരിച്ച് സങ്കടമായോ? ചെറുതായിട്ട് പിള്ളേര് വീഴുന്ന കണ്ടപ്പോ സങ്കടം വന്നു അല്ലേ. പക്ഷെ ആര് വീഴുന്ന കണ്ടാലും നമ്മൾ ആദ്യം എന്നെ ചെയ്യും, ചിരിക്കും അല്ലേ. ഏത് മനുഷ്യരാണേലും
ഓടുകയോ അല്ലെ നടക്കുകയോ ചെയ്യുമ്പോൾ ഒന്ന് മറിഞ്ഞ് വീഴുന്നതായിട്ട് നമ്മളൊക്കെ അന്നേരം ആദ്യം ഒന്ന് ചിരിക്കും. ചിരിച്ചു കഴിഞ്ഞാൽ വിരിഞ്ഞിട്ട് നമ്മൾ ഓടി ചെല്ലുന്നതും എടുക്കുന്നതും ഒക്കെ. പിന്നെ പിള്ളേർ വീഴുമ്പോൾ നമുക്ക് ചിരിയല്ല, പെട്ടെന്ന് അയ്യോ എന്നെ പറ്റിയെന്നൊക്കെയുള്ള ഒരു ചിന്ത വരുമല്ലേ. അതൊന്നും പറ്റിയില്ല, അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുടുംബജീവിതത്തിലെ ദാമ്പത്യ ജീവിതവും ഇങ്ങനെ തന്നെ. ഇപ്പോൾ പിള്ളേർ രണ്ടുപേര് കാല് കെട്ടിയല്ലേ പോയത്, രണ്ടുപേരും ഒരുമിച്ച് അവർ കാല് കെട്ടി. അപ്പോൾ നമ്മുടെ കുടുംബജീവിതത്തിൽ രണ്ടുപേരും ഒരുമിച്ച് കാല് കെട്ടിയിട്ടുണ്ട്. ആരുടെയൊക്കെയാണ്? ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കാല് ഒരുമിച്ച് കെട്ടുന്നതിന് തുല്യമാണ് ദാമ്പത്യ ജീവിതം അല്ലേ. കാരണം ഈശോ പറഞ്ഞു അവരൊന്നാണ്, അവർ പിന്നീട് രണ്ടല്ല അല്ലേ. പുരുഷൻ ഭാര്യയെ, പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവരിരുവരും ഒരു ശരീരമായി തീരും, പിന്നീട് അവർ രണ്ടല്ല അവർ ഒന്നാണ്. അപ്പം സ്ത്രീയെക്കുറിച്ച് പറയുന്നതോ, അവളെന്ത് ചെയ്യും? നീ നിന്റെ പിതൃഭവനത്തെയും ബന്ധുമിത്രാദികളെയും മറക്കുക, അപ്പോൾ രാജാവ് നിന്നെ സംപ്രീതനാകും. അപ്പൊ എല്ലാം മറന്ന് രണ്ടുപേരും കൂടെ ഒന്നാകുന്ന ഒരവസ്ഥയാണ് ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞാല് അല്ലേ. അപ്പൊ ദാമ്പത്യ ജീവിതത്തില് ഈശോ തന്നേക്കുന്ന ഒരു കൃപയാണത്. കാരണം അല്ലാതെ നമുക്ക് ഈ കൃപയില്ലാതെ, ശരിക്കും പറഞ്ഞാൽ കൃപയില്ലാതെ നമുക്ക് ഒന്നാകാൻ പറ്റുമോ? ഇല്ല ഇല്ലേ. കാരണം രണ്ട് കുടുംബത്തിൽ ജനിച്ചു വളർന്നവര്, രണ്ട് സംസ്കാരം, രണ്ട് വിദ്യാഭ്യാസം, രണ്ട് തരത്തിലുള്ള ശീലങ്ങൾ, വ്യക്തിത്വങ്ങളിൽ വ്യത്യാസം, ഇതെല്ലാം ഉണ്ടെങ്കിലും ശരിക്കും നമ്മളെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകാനുള്ള ഒരു സംഗതി എന്ന് പറയുന്നത് അത് പരിശുദ്ധാത്മാവാണ്, ആ ദൈവത്തിൻ്റെ കൃപയാണ്. ആ കൃപയുണ്ടെങ്കിൽ നമുക്ക് ദമ്പതികൾക്ക്, ഏതവസ്ഥയിലായിരിക്കുന്ന ദമ്പതികൾക്കും ഒരുമിച്ച് ജീവിതത്തിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും. ഇപ്പോൾ ഒത്തിരി പേരും ജീവിക്കുന്നുണ്ട്, കുടുംബജീവിതം നയിക്കുന്നുണ്ട്, പക്ഷേ ഈ വലിയ ഭാരം വഹിച്ച ഒന്നുകൊണ്ട് കയറിപ്പോകുന്ന നിവൃത്തിയില്ല. ഇനിയിപ്പം നിവൃത്തിയില്ലല്ലോ, ഇട്ടിട്ട് പോകാൻ ഓർത്ത് കഷ്ടപ്പെട്ട് വലിഞ്ഞു തൂങ്ങി, അതല്ല ജീവിതം. ഈശോ കുടുംബജീവിതത്തെ സ്ഥാപിച്ച് അനുഗ്രഹിച്ച് തന്നത് ഏറ്റവും ആനന്ദത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു എന്നാണ് പറയണത് അല്ലേ. അങ്ങനെയല്ലേ എൻസ് പറയണത്? വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു എന്ന് പറയണത്. അപ്പോൾ അത്രയും സ്വർഗീയമായ ഒരു ആനന്ദവും സന്തോഷവും സമാധാനവും ഈ ഭൂമിയിൽ വെച്ച് ദാമ്പത്യ ജീവിതത്തിലൂടെ കുടുംബജീവിതത്തിലൂടെ നമ്മൾ അനുഭവിച്ച് വേണം ജീവിക്കാൻ. അതാണ് ഈശോയുടെ ഇഷ്ടം. അപ്പോൾ അത് അങ്ങനെ അനുഭവിച്ച് നമ്മൾ ജീവിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? കൃപ വേണം, കൃപ വേണം. ആ ദൈവികമായ കൃപ കൊണ്ട് നമ്മൾ നിറയണം. അതാണ് നമ്മൾ എപ്പോഴും ദൈവകൃപ കൊണ്ട് അഭിഷേകം ചെയ്യാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധാത്മാവ് എന്നി വന്ന് നിറയണേ നമ്മൾ പ്രാർത്ഥിക്കുകയല്ലേ. അതെന്തിനാ? പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമുക്ക് ആ കൃപയിലാകും നമ്മൾ. കാരണം പണ്ടൊക്കെ കണ്ടിട്ടുണ്ട് കാളവണ്ടി, കണ്ടിട്ടുണ്ടോ? അനസ് കണ്ടിട്ടുണ്ടോ? ആ കാളവണ്ടി ശ്രദ്ധിച്ചിട്ടുണ്ട്. എത്രയുണ്ട് അത്? കാളവണ്ടി വലിക്കുന്ന ആ വണ്ടി വലിക്കുന്നത് ആരാ? കാളയാ അല്ലേ? എത്ര കാളയുണ്ട്? രണ്ടെണ്ണം. അത് രണ്ടും കൂടെ എങ്ങനെയാ പോകുന്നേ? ഒന്നിച്ചാ പോകുന്നേ അല്ലേ. പക്ഷെ ഒന്നിച്ചു പോകാൻ കാരണമുണ്ട്. നയിക്കാൻ ഒരാളുണ്ട്, പിന്നെ ഒപ്പമാണ് അവര് നീങ്ങുന്നത്. ആ ചാട്ടവാർ കയ്യിലുണ്ട്, ആ ശരിയാണ്. നയിക്കുന്ന കാളവണ്ടിക്കാരൻ്റെ കയ്യിലൊരു വടിയുണ്ട് അല്ലേ. ഇപ്പം കാളവണ്ടിക്കാരൻ്റെ കയ്യിൽ വടിയുണ്ട്, കാളവണ്ടിക്കാരൻ നിയന്ത്രിക്കാനുണ്ട്, കാള ഒപ്പം നടക്കുന്നു. ഈ രണ്ട് കാളകളും ഒപ്പം നടക്കണമെങ്കിൽ അതിൻ്റെ കഴുത്തേൽ ഒരു സംഗതി വെച്ചിട്ടുണ്ട്, ആ ഒരു നുഖം വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പം ഈ നുഖം ഇല്ലെങ്കിൽ ഒരു കാള വലത്തോട്ടും പോയി, ഒരു കാള ഇടത്തോട്ടും പോയാൽ റോഡിൽ കൂടെ വടി പോകുമോ? ഉദ്ദേശം നടക്കുകയല്ല. അപ്പം ഇതുപോലെ ദാമ്പത്യ ജീവിതത്തിൽ എത്ര പേരുണ്ട് കുടുംബജീവിതത്തിൽ മെയിനായിട്ട്? രണ്ടുപേര്. ആ ആരൊക്കെയാ? ഭാര്യയും ഭർത്താവും. ഭാര്യയും ഭർത്താവും. അപ്പം ഈ ഭാര്യയും ഭർത്താവിനെ നിയന്ത്രിക്കുക, അവർക്ക് നിർദ്ദേശങ്ങൾ നൽകുകയും അവരെ നയിക്കുകയും ചെയ്യുന്ന ആരാ? ഈശോ അല്ലേ, പരിശുദ്ധാത്മാവാണ്. അപ്പം ആ ദൈവം നമ്മളെ, ദമ്പതികളെ നയിക്കുന്നുണ്ട്, നിയന്ത്രിക്കുന്നുണ്ട്. പക്ഷെ അവർ രണ്ടുപേരും ഒരുമിച്ച് പോകുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണ് ഇവരെ ഒരുമിപ്പിച്ച് നടത്തുന്നത്. നമ്മളിൽ ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നില്ല എങ്കിൽ നമ്മൾ ദൈവത്തിനുള്ളവരല്ല. അപ്പം ദൈവത്തിൻ്റെ നിർദ്ദേശവും നിയന്ത്രണവും ആ സംരക്ഷണം നമ്മൾ സ്വീകരിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിലൂടെ. റോമാക്ക എഴുതിയ ലേഖനം 5:5 നമ്മൾ വായിക്കുന്നില്ലേ, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു.
അപ്പൊ ദൈവത്തിന്റെ സ്നേഹം ഏതിലൂടെയാ ചൊരിയപ്പെട്ടിരിക്കുന്നത്? പരിശുദ്ധാത്മാവിലൂടെ ചൊരിയപ്പെട്ടിരിക്കുക. അതെവിടെയാ? ഹൃദയത്തിലേക്ക്. അപ്പൊ ദമ്പതികളുടെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവാകുന്ന ഈ മുഖം, ആ കാളകളുടെ രണ്ടുപേരെയും തമ്മിൽ യോജിപ്പിച്ചു വെച്ചിരിക്കുന്ന മുഖം ഉണ്ടല്ലോ, അവരുടെ കഴുത്തയിൽ വെച്ചിരിക്കുന്ന ഒരു തടികഷ്ണ അത് അല്ലേ? അപ്പൊ ആ അതുപോലെ ദമ്പതികളെ നയിക്കുന്ന ഒരു മുഖം, ആ പരിശുദ്ധാത്മാവിന്റെ സ്നേഹം അവരുടെ രണ്ട് ഹൃദയങ്ങളിലേക്കും ചൊരിയപ്പെട്ടിരിക്കുന്നതിനാൽ അവര് പല വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് വന്നവരാണെങ്കിലും പല സംസ്കാരം ഉണ്ടെങ്കിലും പല വ്യക്തിത്വമാണെങ്കിലും അവരൊന്നായിട്ട് ആ കുടുംബത്തിൽ ജീവിക്കും, അവിടെ സന്തോഷമുണ്ട്. അപ്പം നമുക്ക് കുടുംബജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യം, നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച് നിറയ്ക്കേണ്ടത് എന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ ആ സ്നേഹം. ആ സ്നേഹം കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമെന്ന് എപ്പോഴും നമ്മൾ ദമ്പതികൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അപ്പം ഈ ആ മുഖം അത് വേണം. അതുകൊണ്ട് ഈശോ പിന്നെ ഒന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ മുഖത്തെക്കുറിച്ച് പറയുന്നുണ്ട്, നിന്റെ ഭാരം എൻ്റെ മേൽ വെക്കുക, എൻ്റെ മുഖം വഹിക്കാൻ എളുപ്പവും ചുമട് ഭാരം കുറഞ്ഞതുമാണ് ഈശോ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം മുഖം വഹിക്കാൻ എളുപ്പമാണ്. അപ്പം ഈശോയുടെ മുഖം എന്ന് പറഞ്ഞാൽ ആ കൃപയാണ്, ദൈവസ്നേഹം, ആ പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൊണ്ട് നമ്മൾ നിറയുമ്പോൾ നമ്മുടെ ഭാരമെല്ലാം ആരാ വഹിക്കുന്നത്? പരിശുദ്ധാത്മാവ് വഹിക്കും, ദൈവമാണ് വഹിക്കുന്നത്. മനുഷ്യൻ അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. അപ്പം ദൈവം ആ ഭാരങ്ങൾ ഏറ്റെടുക്കും. അപ്പം നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാം. ഇപ്പം നമുക്ക് മക്കളെക്കുറിച്ച് ഭാരം, കുടുംബത്തെക്കുറിച്ച് ഭാരം, മാതാപിതാക്കളെക്കുറിച്ച് ഭാരം, രോഗം വന്ന ഭാരം, എല്ലാം ഭാരമാണ്. അപ്പം ഈശോ നമ്മളോട് ഭാരം ചുമക്കാൻ പറഞ്ഞോ? ഇല്ല, ഭാരം ചേർക്കാൻ പറഞ്ഞിട്ടില്ല. നമ്മൾ ഭാരം ചുമന്നുകൊണ്ട് ഒരു ബസ്സേ യാത്രയുണ്ട്, ഭാരം അവിടെ എടുത്ത് വെച്ചാൽ മതി, എവിടെ വെച്ചാൽ മതി, തറയിൽ വെച്ചാൽ മതി, വണ്ടിക്കകത്ത് വെച്ചാൽ അത് ചുമന്നോളൂ. അപ്പം നമ്മൾ ഭാരം വഹിക്കണ്ട, അത് ആർക്ക് ഇടണം? എൻ്റെ മേൽ വെക്കുക എന്നാണ് ഈശോ പറഞ്ഞിരിക്കണം. അപ്പം ഈശോയ്ക്ക് നമ്മൾ ആ ഭാരമെല്ലാം കൊടുക്കണം. ഇപ്പം നമുക്കൊരു സങ്കടം വന്നു, അല്ലെങ്കിൽ നമുക്കൊരു പ്രയാസം വന്നിരിക്കണം, ഒരു വലിയ പ്രതിസന്ധി നമുക്ക് തരണം ചെയ്യണം, അല്ലെങ്കിൽ ഒരു രോഗത്തിനൊരു സൗഖ്യം കിട്ടണം, ഇതിനെല്ലാം പരിഹാരം എവിടെയാണ്? ഈശോയിലാണ്. അപ്പം നമ്മളത് ഈശോയ്ക്ക് കൊടുത്ത്, ഈശോയെ ഇതാ ഞാൻ നിൻ്റെ കരങ്ങളിലേക്ക് ഇതിനെ വെച്ച് തരുന്നു, നീ ആശ്വസിപ്പിക്കുക. അപ്പം ഈശോ പറഞ്ഞില്ലേ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അപ്പം ആ ആശ്വാസം കിട്ടണ എവിടുന്ന് കിട്ടും? വേറെ ആരെങ്കിലും പറയണ്ട, വാ നമുക്ക് നിനക്ക് ഞാൻ ആശ്വാസം തരാം പറഞ്ഞിട്ടില്ല അല്ലെ? മനുഷ്യന്റെ വാക്ക് വിശ്വസിക്കാനും കൊള്ളുകയല്ല. ഇപ്പൊ ഒത്തിരി പെൺപിള്ളേരെ പറ്റിച്ചോണ്ട് പോകുന്നുണ്ട് അല്ലെ, നിന്നെ ആശ്വസിപ്പിക്കാം, നിന്നെ സ്നേഹിക്കാം, നിനക്ക് എല്ലാം ഞാൻ തന്നേക്കാം, നിന്നെ ചക്കരയായിട്ട് അല്ലെ പൊന്നായിട്ട് തങ്കക്കുടമായിട്ട് കൊണ്ടു നടക്കാന്ന് പറഞ്ഞു കൊണ്ടുപോകും. പക്ഷെ അത് വിശ്വസിക്കാൻ പറ്റുമോ? മനുഷ്യന്റെ വാക്ക് നമുക്ക് മാറിക്കൊണ്ടിരിക്കും, അവരുടെ വാക്കും സാഹചര്യങ്ങളും അവരുടെ ബുദ്ധിയും ബോധവും ഒക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതേസമയം മാറ്റമില്ലാത്ത ആരുടെ വാക്കാണ്? ഈശോയുടെ വാക്ക് മാത്രമേ മാറ്റമില്ലാത്തതായിട്ടുള്ളൂ. അപ്പോൾ ഈശോയാകുന്ന ആ പരിശുദ്ധാത്മ സ്നേഹം കൊണ്ട് നമ്മൾ നിറഞ്ഞു കഴിയുമ്പോൾ ഏത് സ്വഭാവ വൈകല്യം അല്ലെ സ്വഭാവ ദൂഷ്യം ഒക്കെ ഉള്ള വ്യക്തിത്വങ്ങളെയും പരസ്പര സ്നേഹത്തിൽ ഐക്യത്തിൽ ഒന്നിച്ച് നമുക്ക് കുടുംബജീവിതത്തിലേക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അത് അതിനകത്ത് നമ്മളൊരു വയ്ക്കുന്നുണ്ട്, ഉൽപ്പത്തി പുസ്തകം നമ്മൾ വയ്ക്കുമ്പോൾ ലേയ യാക്കോബിൻ്റെ ഭാര്യയല്ലേ. ഉൽപ്പത്തി പുസ്തകം 29:15 മുതൽ നമ്മൾ വായിക്കാം. അതിലെ 16, ലാബാന് രണ്ട് പുത്രിമാരുണ്ടായിരുന്നു, മൂത്തവളുടെ പേർ ലേയ എന്നും ഇളയവളുടെ പേർ റാഹേൽ എന്നുമായിരുന്നു. അവർ രണ്ടുപേരുമാണ്. ലേയായുടെ കണ്ണുകൾ മങ്ങിയവയായിരുന്നു, റാഹേലാകട്ടെ സുന്ദരിയും വടിവൊത്തവളുമായിരുന്നു. യാക്കോബ് റാഹേലിൽ അനുരക്തനായി. അപ്പോൾ സുന്ദരിയെ യാക്കോബിന് ഇഷ്ടമായി, അനുരക്തയായി. അതിൻ്റെ ഒരു വചനമുണ്ട് 20-ാമത്തെ, അങ്ങനെ റാഹേലിന് വേണ്ടി യാക്കോബ് 7 കൊല്ലം പണിയെടുത്തു. അവളോടുള്ള സ്നേഹം മൂലം ആ വർഷങ്ങൾ ഏതാനും നാളുകളായേ അവന് തോന്നിയുള്ളൂ. അപ്പോൾ ഇവളെ കല്യാണം കഴിച്ചു കൊടുക്കണമെങ്കിൽ ലാബാൻ പറഞ്ഞു 7 വർഷം പണി ചെയ്യണം. അപ്പോൾ ആ 7 വർഷം ഈ സുന്ദരിയായ ഇഷ്ടപ്പെട്ട അവളെ ലഭിക്കാൻ വേണ്ടി 7 വർഷം യാക്കോബ് ജോലി ചെയ്തു. അപ്പം ആ ജോലി ചെയ്ത് അപ്പം 7 വർഷം അവൻ എന്നതായി തോന്നിയെന്നാണ് പറഞ്ഞത്, ഏതാനും നാളുകളായേ തോന്നിയുള്ളൂ. കാരണം എന്താ? അത്ര മാത്രം സ്നേഹം റാഹേലിനോടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ കുടുംബജീവിതത്തിൽ എത്ര വർഷം ഒരുമിച്ച് ജീവിക്കുന്നുണ്ട്? ദൈവം ആയുസ് തരുന്ന അത്രയും നാൾ നമ്മൾ ജീവിക്കുന്നുണ്ട് അല്ലേ? ആ 50 വർഷം പൊന്നേ 40 കൊല്ലം തള്ളി വിട്ടു എന്നല്ലേ നമ്മൾ പറയുന്നത് അല്ലേ കുടുംബജീവിതത്തിലല്ലേ? 15 വർഷം, ഓ 10 വർഷം എന്നൊക്കെ പറയുമ്പോൾ ഭാരമാണ് അല്ലേ? അതേസമയം ഇവിടെ കണ്ടോ, 7 വർഷം
അവളോടുള്ള സ്നേഹം മൂലം ഏതാനും നാളുകളായി ഫീൽ ചെയ്തു. അപ്പം ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള സ്നേഹം ഭർത്താവിൻ്റെ ഹൃദയത്തിൽ ഭാര്യയുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ഈ ദാമ്പത്യ ജീവിതം ദീർഘവർഷങ്ങളായാലും എങ്ങനെയേ തോന്നുള്ളൂ, ഏതാനും നാളുകളായിട്ടേ തോന്നുള്ളൂ. അതാണ് ദൈവം തന്നിരിക്കുന്ന കൃപ. ആ കൃപയിൽ ജീവിക്കുന്നവർക്ക് അങ്ങനെയേ അത് ഫീൽ ചെയ്യുള്ളൂ. നല്ല സന്തോഷത്തിൽ ഓരോ ദിവസവും കഴിഞ്ഞു പോകും. പക്ഷേ ലാബാൻ മൂത്ത മകൾ ലയായെ വിവാഹം ചെയ്ത് പറ്റിച്ചു. രാത്രിയിൽ കൊണ്ടുവന്ന് റാഹേലിനെ കൊടുക്കുന്നതിന് പകരം ലയായെ കൊടുത്തു. അവിടെ ഒരു വഞ്ചനയുണ്ടായി, അങ്ങനെ കൊടുത്തു. പക്ഷേ ഈ ലയായെ വീണ്ടും വിവാഹം ചെയ്തു. 7 വർഷം കൂടെ പിന്നെയും ജോലിയൊക്കെ ചെയ്തെങ്കിലും റാഹേലിനെ വിവാഹം ചെയ്തു എങ്കിലും യാക്കോബിന് ലയായെ സ്നേഹിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. സ്നേഹിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ലയ ഭർത്താവിനാൽ സ്നേഹിക്കപ്പെടാത്ത ഒരു ഭാര്യയായിട്ടാണ് ജീവിതം മുഴുവനും നയിച്ചത്. ഏറ്റവും കൂടുതൽ സ്നേഹം റാഹേലിനോടാണ്. അപ്പോൾ റാഹേലുമായിട്ടാണ് ഭർത്താവിന് സ്നേഹം. ലയയെ അവഗണിച്ചിട്ടിരിക്കുക. പക്ഷേ ലയ ഭർത്താവിൻ്റെ സ്നേഹത്തോട് ചേർന്ന് നിൽക്കുക. എന്തുകൊണ്ടാണ്? ലയയുടെ ഹൃദയത്തിൽ ദൈവസ്നേഹമുണ്ട്. അപ്പോൾ എന്നെ ഇഷ്ടപ്പെടാത്ത, എന്നെ പരിഗണിക്കാത്ത, എന്നെ മൈൻഡ് ചെയ്യാത്ത ഒരു ഭർത്താവിൻ്റെ കൂട്ടത്തിൽ അവൾ ജീവിക്കുക. അവൾ ദൈവം അവളുടെ അവസ്ഥ കണ്ടു. എന്നിട്ട് ദൈവം അവൾക്ക് മക്കളെ കൊടുത്തു. റാഹേല് വന്ധ്യയായിരുന്നു. അവൾക്ക് മക്കളെ പിന്നീടാണ് ദൈവം കൊടുക്കുന്നത്. പക്ഷേ ലയ ഒന്ന് ഓർത്ത് നോക്കിയേ, നമ്മളെ സ്നേഹിക്കാത്ത ഒരു ഭർത്താവിൻ്റെ കൂട്ടത്തിൽ ദാമ്പത്യ ധർമ്മം നിർവഹിക്കുക, അല്ലെങ്കിൽ ഒരു ലൈംഗികതയിൽ പങ്കുകൊള്ളുക, ഒരു ബെഡ്റൂമിൽ ഉറങ്ങുക, അല്ലെ ഒരു ബെഡിൽ ശയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്ന കാര്യമാണ്? നമ്മളെ ഇഷ്ടമല്ല. നമ്മളെ ഇഷ്ടമില്ലാത്ത ഒരു പുരുഷൻ്റെ കൂട്ടത്തിൽ, അത് ഭർത്താവാകട്ടെ, ആ ഭർത്താവിൻ്റെ കൂടെ ശയിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. പക്ഷേ ലയ അത് സ്വീകരിച്ചു. ലയയുടെ ഹൃദയത്തിൽ ദൈവസ്നേഹമുണ്ട്. അപ്പോൾ തന്നെ സ്നേഹിക്കുന്നില്ലെങ്കിൽ പോലും ലയ ഭർത്താവിനെ സ്നേഹിച്ചു, ബഹുമാനിച്ചു. അവളുടെ കർത്തവ്യങ്ങളെല്ലാം അവൾ നിറവേറ്റി ജീവിച്ചു. അങ്ങനെ 6 പുത്രന്മാരെ യാക്കോബിന് നൽകി അവൾ. അവസാനം ഓരോ പുത്രന്മാർ ജനിക്കുമ്പോഴും ലയ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അവൾ വീണ്ടും ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിച്ചു. അവൾ പറഞ്ഞു, ഞാൻ അവഗണിക്കപ്പെടുന്നെന്നറിഞ്ഞ് കർത്താവ് എനിക്ക് ഇവനെ കൂടി നൽകിയിരിക്കുന്നു. അവൾ അവനെ ശിമിയോൻ എന്ന് പേരിട്ടു. അങ്ങനെ ഇനി എൻ്റെ ഭർത്താവ് എന്നോട് കൂടുതൽ അടുക്കും എന്ന് വിചാരിച്ച് പ്രസവിച്ച് 6 മക്കളെ ആയി. പക്ഷേ എന്നിട്ടും ഈ സ്നേഹം എപ്പോഴും റാഹേലിനോടാണ്, ലയായോടില്ല ഭർത്താവിന്. അപ്പം പക്ഷേ അവസാനം അവൾ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇനി ഈ ഭർത്താവിൻ്റെ സ്നേഹം ഇങ്ങനെ ദാഹിച്ച് നടന്ന സ്ഥാനത്ത് അവൾ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. അപ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ആശ്രയം വെച്ച് സ്തുതിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ചരിത്രം പിന്നെ നമ്മൾ വായിച്ചു. ഉൽപ്പത്തി പുസ്തകം വീണ്ടും അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ശരിക്കും ഇവർ നാട്ടിലേക്ക് എത്തുവാണ്. ഏസാവിൻ്റെ അടുത്തൊക്കെ വന്നു കഴിയുമ്പോൾ റാഹേൽ മരണപ്പെടും ആ വഴിക്ക് വെച്ച്. എന്നിട്ട് അവളെ വഴിയരികിലാണ് സംസ്കരിക്കണത്. പക്ഷേ ലയ കുടുംബ കല്ലറയിൽ, അതായത് യാക്കോബിൻ്റെ പിതാവിനോടും അമ്മയെ അടക്കിയ കുടുംബ കല്ലറ അടക്കപ്പെടുകയും ആ വംശത്തിലാണ് യേശുക്രിസ്തു ജനിക്കുകയും ചെയ്യുന്നത്, ആ ഒരു ദാവീദിൻ്റെ വംശം. അപ്പോൾ ലയായുടെ ഭക്തിയും തന്നെ സ്നേഹിക്കാത്ത ഒരു ഭർത്താവിൻ്റെ കൂട്ടത്തിൽ ദൈവകൃപയിൽ ചേർന്ന് നിന്ന് ജീവിച്ചവൾ അവളെ ദൈവം അനുഗ്രഹിച്ചു. അപ്പോൾ ആ ഒരു, അതാണ് നമ്മുടെ ദാമ്പത്യ ജീവിതം. ചിലപ്പോൾ നമ്മുടെ പല സ്വഭാവം ഇഷ്ടപ്പെടുന്നില്ലായിരിക്കും ഭർത്താവിന്, ചിലപ്പോൾ ഭാര്യയുടെ പല സ്വഭാവം ഇഷ്ടപ്പെടുന്നില്ലായിരിക്കാം. പക്ഷേ ഈ ഇഷ്ടാനിഷ്ടങ്ങളൊന്നുമല്ല കുടുംബജീവിതത്തെ മുമ്പോട്ട് നയിക്കുന്നത്. കുടുംബജീവിതത്തിൽ ദൈവകൃപയാണ് മുമ്പോട്ട് നയിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ദൈവകൃപയ്ക്ക് വേണ്ടി നമ്മൾ ദാഹത്തോടെ പ്രാർത്ഥിച്ച് ഒരുങ്ങണം. അതുപോലെ നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാം, നമ്മൾ ഈശോ പറഞ്ഞില്ലേ, സഭ ഈശോയുടെ മൗദിക ശരീരമാണ് സഭ. അപ്പം നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് ഗാർഹിക സഭയാണ്. കുടുംബം എന്ന് പറയുന്നത് സഭയുടെ അടിസ്ഥാന ഘടകമാണ് കുടുംബം. അപ്പം ഈ കുടുംബത്തിൽ ഭാര്യ, ഭർത്താവ്, മക്കൾ ഇതെല്ലാം ചേരുന്നതാണ് കുടുംബങ്ങൾ പലത് കൂടുന്ന സഭ. അപ്പോൾ ഈശോയുടെ ശരീരത്തിലെ അവയവങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ഭർത്താവ് അതെ, ഭാര്യ അതെ, മക്കളതെ. അപ്പോൾ ഈശോയുടെ അവയവങ്ങളെല്ലാം യഥാസ്ഥാനത്തായിരിക്കുമ്പോൾ ഒന്ന് വലുത് ഒന്ന് ചെറുത് അല്ലേ, ഒന്നിൻ്റെ ഗുണം കൊണ്ട് ഒന്നും ചീത്താന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാം സമന്വയിക്കപ്പെട്ട് ഒന്നായി ഒരേ ലക്ഷ്യത്തോടു കൂടി മുമ്പോട്ട് നീങ്ങുമ്പോഴാണ് ശരീരത്തിനൊരു എല്ലാ രീതിയിലും ഒരു പൂർണ്ണത വരുന്നത്. അപ്പോൾ നമ്മുടെ കുടുംബമാകുന്ന
ആ ഈശോയുടെ ആ ഗാർഹിക സഭ, ആ ഈശോയുടെ മൗതിയെ ശരീരം എല്ലാ രീതിയിലും പൂർണ്ണതയിലേക്ക് വരുന്ന എപ്പോഴാണ്? നമ്മൾ ഓരോരുത്തരും ദൈവസ്നേഹത്തിൽ നിറഞ്ഞ്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മളെല്ലാവരും ഒരേ മനസ്സോടെ ആയി കഴിയുമ്പോൾ ആ ഈശോയാകുന്ന ആ വ്യക്തിത്വത്തെ, ആ സ്നേഹത്തിലേക്ക് കുടുംബം മുഴുവൻ, അതുപോലെ എല്ലാ കുടുംബങ്ങളും ചേർന്ന് സഭ മുഴുവനും സമന്വയിക്കപ്പെടും. അപ്പോൾ ഈശോയുടെ മൗതിയെ ശരീരത്തിലെ അവയവങ്ങളായി നമ്മൾ അങ്ങ് മാറും. അപ്പോൾ ഓരോ അവയവം വേദനിച്ചാൽ ബാക്കി അവ, ഇപ്പം നമ്മുടെ കൈ ഒന്ന് മുറിഞ്ഞാൽ നമുക്ക് വേദന എവിടെയെല്ലാം വരും അല്ലേ? ആ മൊത്തം. അപ്പോൾ തലച്ചോറ് അത് സിഗ്നൽ കൊടുത്ത് ഉടനെ വേദന അനുഭവപ്പെട്ടു അല്ലേ? അപ്പം അതുപോലെ ഒരംഗം വിഷമിക്കുമ്പോൾ നമ്മൾ മറ്റ് അപ്പോൾ പ്രാർത്ഥിക്കും അല്ലേ? ആ ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കും, സഹായിക്കും. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ വിജയത്തിന് നമുക്ക് ആവശ്യമായ കാര്യമാണ്. അതുപോലെ ഈശോ സ്ഥാപിച്ച് അനുഗ്രഹിച്ചതാണ് കുടുംബ ജീവിതത്തിൽ. ഈശോ ആദ്യം ചെയ്ത അത്ഭുതം എവിടെയാണെന്നറിയാം? ഒരു കുടുംബത്തിലാണ്. അതും ഒരു വിവാഹ വിരുന്നിലാണ് ഈശോ ആദ്യമായിട്ട്. അത് നമ്മൾ ഏതിലാണ് വായിക്കുന്നത്? യോഹന്നാന്റെ അതിലുമുണ്ട്. പിന്നെ നമ്മൾ വായിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിലാണ് അല്ലേ? കാനായിലെ കല്യാണ വിരുന്നിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നില്ലേ? അപ്പൊ അവിടെ ആ കല്യാണ വിരുന്നില്, ആ കുടുംബത്തിൽ വെച്ചാണ് ഈശോ അത്ഭുതം ആദ്യമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ അത്ഭുതം ചെയ്യുമ്പോൾ അവിടെ ആരുണ്ടായിരുന്നു? യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം. ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അപ്പോൾ അവിടെ വെച്ചാണ് ആദ്യത്തെ അത്ഭുതം നടത്തിയത്. അപ്പം ഈശോ ആദ്യ അത്ഭുതം നടത്തിയത് എവിടെയാണ്? ഒരു കുടുംബത്തിലാണ്. ഒരു കുടുംബത്തിലാണ്. പിന്നെയും നമ്മൾ സുവിശേഷം ഇങ്ങനെ വായിച്ചു വരുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട്, കാനായിലെ കല്യാണ വിരുന്നിൽ അത്ഭുതം നടത്തിയതിന് ശേഷം അത് കഴിഞ്ഞ് പല കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ഈശോ പ്രവർത്തിക്കുന്നതാണെന്നുണ്ട്. പത്രോസിന്റെ കുടുംബത്തിൽ ഈശോ കയറിച്ചെന്നു. അവിടെ വെച്ചാണ് പത്രോസിന്റെ അമ്മായിയമ്മയ്ക്ക് സൗഖ്യം കൊടുത്തു, രോഗസൗഖ്യം കൊടുത്തു അല്ലേ? പിന്നെ ലൂക്കായുടെ സുവിശേഷം 19 നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട് സക്കേവൂസ്, ഈശോ ആ ഭവനത്തിൽ കടന്ന് ചെന്നപ്പോൾ സക്കേവൂസിന് ദൈവത്തെ, ഈശോയെ മുഖാമുഖം കണ്ടു കഴിഞ്ഞപ്പോൾ സക്കേവൂസിന് മാനസാന്തരം ഉണ്ടായി, പാപബോധം ഉണ്ടായി. ഞാൻ വഞ്ചിച്ചതെടുത്തെല്ലാം തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ എല്ലാ രീതിയിലും സക്കേവൂസ് ഒരു ടോട്ടലി ചേഞ്ചായി അല്ലേ? ആ ഈശോയെ കണ്ടുമുട്ടുന്നതിന് മുമ്പുള്ള അവസ്ഥയിൽ നിന്ന് മാറി ഈശോയുടെ സ്നേഹത്തിലേക്ക് കടന്നു വന്നു. അത് എപ്പോഴാണ്? ഈശോ ആ കുടുംബത്തിൽ ചെന്നു. അപ്പം ഈശോ ഏത് കുടുംബത്തിൽ ചെന്നോ അവിടെ എല്ലാ സൗഖ്യവും അത്ഭുതവും നടന്നു. അപ്പം കുടുംബവുമായി ബന്ധപ്പെട്ട് യേശു കടന്നു വരുന്ന കുടുംബത്തിലെല്ലാ സൗഖ്യവും അത്ഭുതവും അനുഗ്രഹവും ഉണ്ടായിരുന്നു ഇനിയും ഉണ്ടാവും. അപ്പം നമ്മുടെ കുടുംബത്തിൽ സൗഖ്യം കിട്ടുകയും സമാധാനം കിട്ടുകയും ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈശോ തന്നെ കുടുംബത്തിലേക്ക് കൊണ്ടുവരണം. ഈശോയെ കുടുംബത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അപ്പസ്തോല പ്രവർത്തനം 16:31 കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. ഇത് കാണാപാട് അറിയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കുടുംബം രക്ഷപ്പെടണം. എന്ത് ചെയ്യണം? കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. വിശ്വസിക്കുക എന്ന് പറയുമ്പോ ഈശോ നമ്മുടെ കൂടെയുണ്ട്. ഈശോ പറഞ്ഞു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നമ്മൾ ഓരോരുത്തരും. അപ്പൊ ഈശോ എവിടെയുണ്ട്? നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പൊ ദമ്പതികൾ ഒരുമിച്ച് വീട്ടിലിരിക്കുമ്പോൾ അവിടെ എന്തുണ്ട്? ഈശോ ഉണ്ട്. മക്കളും കുഞ്ഞുങ്ങളും എല്ലാം ആയിട്ട് ഒരുമിച്ചിരിക്കുമ്പോൾ ഈശോയുടെ സാന്നിധ്യം അവിടെ ഉണ്ട്. എബേസ്യർക്ക് എഴുതിയ ലേഖനം 3:14 നമുക്കൊന്ന് വായിച്ചാൽ, ഇക്കാരണത്താൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകാരണമായ പിതാവിൻ്റെ മുമ്പിൽ ഞാൻ മുട്ടുകൾ മടക്കുന്നു. അവിടുത്തെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കാനും അതുവഴി ദൈവത്തിൻ്റെ സമ്പൂർണതയാൽ നിങ്ങൾ പൂരിതനാകാനും ഇടയാകട്ടെ. അപ്പം ഈ ദൈവസ്നേഹം നമുക്ക് നിറണം. ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ പുറത്ത് ജോലിക്ക് പോവുക, പുരുഷന്മാരും ജോലിക്ക് പോവുക. ഇന്ന് രണ്ടുപേരും ജോലിക്കൊക്കെ പോയാലേ പിള്ളേരും നന്നൊക്കെ നമുക്ക് വളർത്താനൊക്കെ പറ്റുള്ളൂ. സാമ്പത്തിക മേഖല അങ്ങനെയാണ്.
പക്ഷേ ഇന്ന് പറയണത് ഇപ്പോൾ ഒരു സ്ത്രീ ഓഫീസറാണ് അല്ലെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥയായിട്ടൊക്കെ നിൽക്കുമ്പോൾ കമാൻഡിങ് പവർ ഉള്ള ജോലിയിലൊക്കെയാണ് വ്യാപൃതയാകുന്നത്. അപ്പോൾ പകൽ മുഴുവൻ ഡ്യൂട്ടി ടൈമിൽ ഇങ്ങനെ കമാൻഡിങ് പവർ ജോലി ചെയ്തിട്ട് തിരിച്ച് 5 മണി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ഈ കമാൻഡിങ് പവർ അവിടെ അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ വന്നിട്ട് ഭർത്താവിനോടും പിള്ളേരോടും കമാൻഡ് ചെയ്താൽ വല്ലവരും അനുസരിക്കുമോ? അത് പുരുഷന്മാരായാലും അങ്ങനെ വരുന്നുണ്ട്. അധ്യാപകനാണ്, ടീച്ചിങ് ആവും, അപ്പോൾ പഠിപ്പീരായിരിക്കും, ഷാഡി ആയിരിക്കും. അപ്പം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഏത് ജോലിയിലും പ്രൊഫഷനിലും നമുക്ക് ഏർപ്പെടാം, പക്ഷേ 5 മണി കഴിഞ്ഞ് ഡ്യൂട്ടി ടൈം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ സാദാ ഒരു പെണ്ണായിട്ട് വരണം, മാറണം. ഈശോ സൃഷ്ടിച്ച ആ സൗമ്യതയും സ്നേഹമുള്ള ഒരു പെണ്ണ്. ഉദ്യോഗമൊക്കെ നമ്മുടെ വീടിൻ്റെ ഗേറ്റിൻ്റെ അപ്പുറത്ത് വെച്ചിട്ട് ഗേറ്റ് തുറന്ന് വീട്ടിലേക്ക് വരണം. അതുപോലെ പുരുഷ, അപ്പോൾ ഒരു സാദാ പൈങ്കിളി പെണ്ണാകണം. അതായത് കണ്ണിക്കണ്ണി നോക്കിയിരിക്കാൻ, ഭർത്താവിൻ്റെ മുഖത്ത് നോക്കി ചിരിക്കാൻ, കൊഞ്ചിക്കുഴയാൻ, അങ്ങനെ ആ ഒരു സ്നേഹത്തിൻ്റെ ചേഷ്ടകൾ, പ്രേമത്തിൻ്റെ ചേഷ്ടകൾ പരസ്പരം കൈമാറാനും അനുഭവിക്കാനും ഉള്ള കൃപയിലായിരിക്കുന്ന സാധാ പെൺകുട്ടിയും ആൺകുട്ടിയുമായി ഭാര്യയും ഭർത്താവും മാറിയാൽ ഈ ഉദ്യോഗ ജീവിതം അവിടെ ഉദ്യോഗസ്ഥലത്ത് കുടുംബജീവിതത്തിൽ സാധാ എന്താകണം? അനുസു സാധാ പെൺകുട്ടിയാകണം, സാധാ ആൺകുട്ടിയാകണം. അപ്പോൾ അപ്പനും അമ്മയും സ്നേഹത്തിലാകും, മക്കളും ആ സ്നേഹത്തിൽ വരും. അപ്പം നമ്മളൊരു പൈങ്കിളി പെൺകുട്ടി, അതായത് എപ്പോഴും സൗമ്യതയും ലജ്ജയും നല്ല വിനയവും സ്നേഹവും പ്രേമവും എല്ലാം ഉള്ള, അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാൻ പറ്റിയ, അതാണ് ഈശോയുടെ കൃപ കിട്ടണം. അതുകൊണ്ടാണ് പ്രഭാഷകന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോഴേ അതിൽ പറയേണ്ടത് ഭാര്യ സുന്ദരിയാകണം. സ്ത്രീയുടെ സൗന്ദര്യം പുരുഷനെ സന്തുഷ്ടനാക്കുന്നു, മറ്റെല്ലാ ആഗ്രഹങ്ങൾക്കും ഉപരിയാണത്. അവളുടെ ഭാഷണം വിനയവും സൗമ്യതയും നിറഞ്ഞതാണെങ്കിൽ അവളുടെ ഭർത്താവ് മറ്റുള്ളവരെക്കാൾ ഭാഗ്യവാനാണ്. ഭാര്യയാണ് പുരുഷൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്, അവൻ്റെ തുണയും താങ്ങും അവൾ തന്നെ. അപ്പോൾ കുടുംബത്തിൽ ഏറ്റവും സന്തോഷം ഭാര്യ സുന്ദരിയായിട്ടിരിക്കണം. നമുക്കുള്ള സൗന്ദര്യമൊക്കെ നമ്മൾ മെച്ചപ്പെടുത്തി ഭർത്താവിൻ്റെ മുമ്പിൽ സുന്ദരിയായിട്ട്. ഇതിപ്പോൾ നാട്ടിലൊക്കെ സുന്ദരിമാരായിട്ട് നടക്കും, വീട്ടിൽ വരുമ്പോൾ ഓ എന്തിനാണ്. പക്ഷേ അതല്ല, വീട്ടിൽ ഭർത്താവിൻ്റെ മുമ്പ് സുന്ദരിയായിട്ടിരിക്കണം, സൗമ്യതയുള്ളവളായിരിക്കണം, എളിമ എല്ലാ ദൈവിക പുണ്യങ്ങളും നിറഞ്ഞ ആ ഒരു ലാളിത്യമുള്ള ഒരു സാധാ പെൺകുട്ടി ആവുമ്പോൾ ആ സ്ത്രീത്വം വളരെ മഹനീയവും കുടുംബ സമാധാനത്തിലാണ്. അതുകൊണ്ട് ദേഷ്യവും ആ കമാൻഡിങ് പവറൊക്കെ നമ്മുടെ ജോലി സ്ഥലത്ത് കേട്ടോ. അപ്പം അതൊക്കെ അവിടെ വെച്ചിട്ട് വീട്ടിൽ നമ്മൾ ചെറിയൊരു നിഷ്കളങ്കയായൊരു പെൺകുട്ടിയാകുക, അപ്പോൾ കുടുംബജീവിതം രക്ഷ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിള്ളേർ കാല് കെട്ടി കളിച്ച് ആ കാല് രണ്ടും ഒരുമിച്ച് കെട്ടി ഒരുമിച്ച് മുമ്പോട്ട് പോകുമ്പോൾ അവർ വീഴില്ല, അവർ മുമ്പോട്ട് തന്നെ വിജയിക്കും. അതുപോലെ നമ്മുടെ ജീവിതത്തിലും ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് ദാമ്പത്യ ജീവിതത്തിൽ മുന്നേറുക കേട്ടോ. നമുക്ക് പിള്ളേർ വരുമായിരിക്കും ഇപ്പോൾ അല്ലേ, കാപ്പ് കുടിക്കാൻ കയറി വരും. അതെ, എന്നാൽ ശരി എന്നാൽ.